വെൽക്കം ടു ബോൺ 98 വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് ആണ്, ഓട്സ് പക്കവട. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ആണ്. പക്ഷെ ഉണ്ടാക്കുന്നത് ഞാനല്ല, എൻ്റെ ബ്രദറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒരു ബൗളിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി മല്ലിയിലയാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ കായപ്പൊടി. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഓട്സ് ചേർത്തിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. നല്ലോണം വെള്ളം അധികമാവാൻ പാടില്ല. നമുക്ക് കയ്യിൽ കുഴച്ചാൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇപ്പം അത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കടായിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. റൗണ്ട് ഷേപ്പിൽ തന്നെ ഇടണം എന്നില്ല, നമ്മുടെ കയ്യിൽ ഇതേപോലെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താലും മതി. ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്, മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയെല്ലാം റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് പക്കവട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു.